നമസ്കാരം കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ ഉറച്ച നിലപാടിൽ തന്നെ പുനസംഘടന ഉടൻ വേണമെന്നാണ് സുധാകരന്റെ നിലപാട് താൻ ആവശ്യപ്പെട്ടിട്ടല്ല കെപിസിസി അധ്യക്ഷനാക്കിയത് ഇപ്പോൾ മുൻപ് ആഗ്രഹിച്ചിരുന്നു അന്ന് തന്നതുമില്ല അതുകൊണ്ട് തന്നെ പ്രവർത്തന സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന് സുധാകരൻ പറയുന്നു അതിനിടെ ഹൈക്കമാൻഡ് ഇടപെടലോടെ രൂക്ഷമായ പുനസംഘടന പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസിൽ സമവായ ശ്രമം തുടങ്ങി സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷനും ചർച്ച നടത്തുന്നുണ്ട് സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ അംഗത്വ പ്രചരണം ഈ മാസം പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനു മുൻപ് പുനസംഘടന നടത്തും അല്ലാത്തപക്ഷം പുനസംഘടന പ്രക്രിയ ഉപേക്ഷിക്കേണ്ടി വരും ഇത് സുധാകരൻ അംഗീകരിക്കില്ല സമവായത്തിന്റെ ഭാഗമായി കെപിസിസി പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷനും കൂടിക്കാഴ്ച നടത്തും ഇരുവരും കഴിഞ്ഞ ദിവസം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പുനസംഘടനയാണ് ഉദ്ദേശമെങ്കിൽ പാർട്ടിയിൽ അവിശ്വാസവും അകലവും വർദ്ധിപ്പിക്കാതെ അത് പൂർത്തിയാക്കും എയും ഐയും ഇക്കാര്യത്തിൽ സുധാകരനൊപ്പമാണ് ഡിസിസി ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും അന്തിമ പട്ടിക പുറത്തിറക്കുന്നതിന് മുൻപ് എല്ലാ പ്രധാന നേതാക്കളെയും കാണിച്ചേക്കും കെസി വേണുഗോപാൽ പരസ്യമായി പ്രശ്നങ്ങളോട് പ്രതികരിച്ചിട്ടില്ല കെസി ഇടഞ്ഞു നിന്നാൽ പുനസംഘടന തന്നെ പൊളിയും ഇത് കേരളത്തിലെ കോൺഗ്രസിൽ കലാപമാകാനുണ്ട് അങ്ങനെ ഒരു സാഹചര്യം എയുമായി മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി കരുതലുകൾ അവർ എടുക്കുന്നുണ്ട് കെ മുരളീധരനെ മുന്നിൽ നിർത്തി ഐ ഗ്രൂപ്പ് ശക്തിപ്പെടുത്താനാണ് രമേശ് ചെന്നിത്തലയുടെ തീരുമാനം സുധാകരനും വേണുഗോപാലും തമ്മിലെ ഭിന്നത പരമാവധി അവർ വിനിയോഗിക്കും പുനസംഘടന നിർത്തിവെക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നെങ്കിലും മുന്നോട്ടെന്ന നിലപാടാണ് സുധാകരന്റേത് കെപിസിസി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആറു മാസം കൊണ്ട് പുനഃസംഘടനയെന്നായിരുന്നു സുധാകരന്റെ പ്രഖ്യാപനം ഗ്രൂപ്പ് താല്പര്യങ്ങളുടെയും പാരവിപ്പിന്റെയും പേരിൽ പല പ്രതിസന്ധികളും ഉണ്ടായെങ്കിലും അന്തിമഘട്ടത്തിൽ എത്തിച്ചു ഇനി പിന്നോട്ട് പോകില്ല എന്തുവന്നാലും പുനഃസംഘടന നടത്തണമെന്നാണ് സുധാകരന്റെ നിലപാട് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും സുധാകരന് പിന്തുണയായിട്ടുണ്ട് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലുമാണ് പുനഃസംഘടന എതിർത്തത് പുനസംഘടനയിൽ കെപിസിസി ഓഫീസിൽ കഴിഞ്ഞ ദിവസവും ചർച്ചകൾ നടത്തിയിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സജീവമായിരുന്നു ഹൈക്കമാൻഡിനെ ധിക്കരിക്കേണ്ടെന്നും വലിയ പരാതികളില്ലാതെ പട്ടിക പുറത്തിറക്കണമെന്നുമുള്ള ധാരണയാണ് ആസ്ഥാനത്ത് രൂപപ്പെട്ടത് കെപിസിസി നേതൃത്വത്തെ പൂർണ്ണ വിശ്വാസത്തിൽ എടുക്കുന്നുവെന്ന വികാരമാണ് ഐ ഗ്രൂപ്പ് അറിയിച്ചത് ഡിസിസി ഭാരവാഹിത്വത്തിൽ നിന്നും തള്ളപ്പെടുന്നവരെ എക്സിക്യൂട്ടീവിൽ എടുക്കണമെന്ന നിർദ്ദേശം ഐ ഗ്രൂപ്പ് വച്ചിരുന്നു ആ നിലക്കാണ് ഗ്രൂപ്പ് പട്ടിക കൊടുത്തത് എന്നാൽ എക്സിക്യൂട്ടീവ് ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ല അതിനിടെ കോൺഗ്രസ് രമേശ് ചെന്നിത്തലയും മുരളീധരനും വീണ്ടും ഒന്നിക്കുകയാണെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് വി.ഡി. സതീശനും സുധാകരനും അടങ്ങുന്ന പുതിയ നേതൃത്വം വന്നതോടെ അവർക്കൊപ്പമാണ് മുരളീധരനും നിലയുറപ്പിച്ചിരുന്നത് Like and subscribe to Channel Kerala. Channel Kerala, a channel by NBC Broadcasting.